വേണ്ട, ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ മാംസം. ഹായ് നമസ്കാരം, ബ്ലോഗ് ഏട്ടനാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പാലത്തിലാണ് കേട്ടോ, നമ്മുടെ പാലം, നമ്മുടെ അവിടുത്തെ പാലം പൊക്കളങ്ങര പാലം. അപ്പോൾ ഈ പാലത്തിൻ്റെ അടിയിലുണ്ടല്ലോ വിലപ്പെട്ട കുറച്ച് സാധനങ്ങളുണ്ട്, അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. ഇന്ന് തൊഴിലാളി ദിനമാണ്, അപ്പോൾ ആദ്യം തന്നെ തൊഴിലെടുക്കുന്ന പണി ചെയ്യുന്ന എല്ലാവർക്കും തൊഴിലാളി ദിനാശംസകൾ നേരെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് താഴേക്കൊന്ന് പോവാം, എന്താ സാധനം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ബാ പോവാം. വിശാൽ റെഡിയാണ് എടുക്കാൻ വേണ്ടിയിട്ട്, അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. ഹലോ, അപ്പോൾ ഇതാണ് നമ്മുടെ പാലത്തിൻ്റെ അടിവശം കേട്ടോ. ഇവിടേക്ക് എടുക്കുന്ന സാധനങ്ങളുണ്ടല്ലോ, ഈ സാധനങ്ങൾ ഇപ്പോൾ ഇവിടെയൊക്കെ ചെളിയിൽ കിടക്കുകയാണ്. അവിടെ വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് ഇപ്പോൾ ഇറക്കമായിക്കൊണ്ടിരിക്കുകയാണ്. പുഴ വറ്റി, ഏകദേശം വറ്റി, ഇനിയും കുറേ ഇറക്കമാകുമ്പോൾ നന്നായി വറ്റും. അപ്പോൾ ഈ കിടക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ശരിക്കും വില പിടിപ്പുള്ള സാധനങ്ങളാണ്, ആയിരങ്ങൾ വിലയുള്ള സാധനമാണ് കേട്ടോ. നമ്മുടെ നാട്ടിലധികം പ്രചാരത്തിലില്ലെങ്കിലും ഇത് ഓയിസ്റ്റർ എന്ന് പറയും. നമ്മുടെ ഇവിടെ ഉടക്ക് എന്നാണ് സാധാരണ ഇതിനെ വിളിക്കുന്നത്. നാട്ടും പുറത്ത് ഓയിസ്റ്റർ എന്ന് പറയുന്ന സ്റ്റാർ ഹോട്ടലിലൊക്കെ ഒരു പ്രധാന വിഭവമാണ്. ആളുകളൊക്കെ സായിപ്പന്മാരൊക്കെ പൈസ കൊടുത്ത് ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്ന സാധനമാണ് കേട്ടോ. അത് ചൂട് കാരണം, നല്ല ചൂടല്ല, അപ്പോൾ മീനുകൾ ചാവണുണ്ട്. അതുപോലെ ഈ ഉടക്കും ഇപ്പോൾ ജീവനോടെ ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല, എന്തായാലും എടുത്ത് നോക്കേണ്ടി വരും. അത്രയും ചൂടാണ്, വെള്ളമൊക്കെ ചൂടായി കിടക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ഗ്ലൗസൊക്കെ ഇട്ടിട്ട് വന്നിട്ടുള്ള കാരണം ഇതിന് ഭയങ്കര മൂർച്ചയാണ്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. വെള്ളത്തിൽ കിടക്കുന്നത് ജീവനുള്ളത് നമുക്ക് പ്രത്യേകിച്ച് അറിയാം. അത് ഇങ്ങനെ ചെറുതായിട്ട് വായ തുറന്നിട്ടുണ്ടാവും നമ്മൾ പിടിക്കാൻ ചെല്ലുമ്പോഴേക്കും. അതാണ് വായ അടക്കും, അത് ഇതൊക്കെ ജീവനുള്ളതാണ്. ഇതിനൊക്കെ എടുത്തിട്ട് നമുക്ക് ഇത് പച്ചയോടെ തിന്നാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ്. നമ്മൾ മുമ്പ് ഏകദേശം ഒരു കൊല്ലം മുന്നൊക്കെ, ഒരു കൊല്ലമല്ല, ഒന്ന് രണ്ട് കൊല്ലം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഇതിനെ പച്ചയോടെ കഴിക്കുന്ന വീഡിയോ. അതായത് ശരിക്കും പച്ചയോടെ കഴിക്കാൻ പറ്റുന്ന സാധനം, പക്ഷേ ഇവിടുത്തെ നമുക്ക് ഇപ്പോൾ നേരെ എടുത്ത് കഴിക്കാൻ പറ്റില്ല, കാരണം ഇവിടെ ചെളിയൊക്കെ ഉള്ളത് കൊണ്ട്. ഇത് ഒന്ന് കുറച്ച് നേരം നല്ല വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചതിന് ശേഷം തുറക്കുകയാണെങ്കിൽ നമുക്ക് പച്ചയോടെ തന്നെ കഴിക്കാം. കിട്ടിയോ നിനക്ക്? അതാണ് സാധനം കേട്ടോ. ഇത് ചെറുതാണ്, ഇത് നല്ല വലുപ്പം വരും. പക്ഷേ ഇത് ചെറുതാണെങ്കിലും കക്കയേക്കാളൊക്കെ ഇതിനകത്ത് നല്ല ഇറച്ചി നല്ലവണ്ണം ഉണ്ടാവും ഇതിനകത്ത്. നമ്മുടെ വല എടുത്തിട്ട് വാ. ആ ശരി, ജീവനുള്ളത് മാത്രം എടുത്താൽ മതി കേട്ടോ, നോക്കിട്ട് എടുക്കണേ. വിഷാനാണ് മെയിൻ ആയിട്ട് എടുക്കുന്ന ആൾ കേട്ടോ. അടുത്തത് വരട്ടെ, ഇത് കൊണ്ടുവരട്ടെ. നമ്മുടെ കത്തി തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. തുറന്ന് കാണിച്ചു തരാം കേട്ടോ. തുറക്കാൻ നല്ല പാടാണിത്. വേണ്ട, ഇതാണ് ഇതിൻ്റെ ഉള്ളിലത്തെ മാംസം. ഇത് ശരിക്കും പച്ചയോടെ തന്നെ നമുക്ക് കഴിക്കാം. വലിയ അഴുക്കൊന്നും ഇല്ലാത്തതാണെങ്കിൽ നമുക്ക് പച്ചയോടെ തന്നെ കഴിക്കാം. ഞാൻ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണ് ചെയ്തത്, കുറച്ച് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് ഒരു നുള്ളിൽ കുരുമുളക് പൊടി ഇട്ടിട്ട് അങ്ങനെ പച്ചയോടെ കഴിക്കും. നല്ല ടേസ്റ്റാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ കഴിക്കാവുന്നൊരു സാധനം തന്നെയാണ് കേട്ടോ അത്. കൂട്ടത്തില് കല്ലുമ്മക്കായ ഉണ്ട്. സാധാരണ പുഴയിലൊക്കെ കിട്ടുന്ന ഒരു ഗ്രീൻ കളർ കല്ലുമ്മക്കായ അല്ല, ബ്ലാക്ക് ആണ് കേട്ടോ. ആ ഇതിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് കല്ലുമ്മക്കായ.
അപ്പൊ ഞാൻ ഈ സാധനം ഒന്ന് പച്ചക്ക് തിന്ന് കാണിച്ചു തരാം. കുറച്ച് ചെടി വെള്ളം ഉള്ളതുകൊണ്ടാണ് നമ്മളൊന്ന് കഴുകണത് കേട്ടോ. ആദ്യം കഴുകി എന്നിട്ട് ഇപ്പൊ കുരുമുളക് പൊടിയും ഇതൊന്നും ഇല്ല, വെറുതെ എടുത്ത് കഴിക്കാൻ വെച്ചിട്ടാണ് കേട്ടോ. കാണാ നിനക്ക് സൂപ്പർ ഉണ്ടാ നോക്കിയേ, ഇങ്ങനെ പച്ചക്ക് കഴിക്കാം നമുക്ക്. ഓൾറെഡി ഉപ്പ് രസം ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാം. വേണ്ട തുറന്ന് കിടക്കുന്നുണ്ടാവും. ഈ വെള്ളം ഒഴുക്കുള്ള വെള്ളത്തിൽ എടുക്കുകയാണ് നല്ലത്, അതാവുമ്പോൾ അധികം അഴുക്കുണ്ടാവില്ല. അതുപോലെ തന്നെ ജീവനുള്ളതാണ് നമുക്ക് പ്രത്യേകിച്ച് അറിയാം. ഇപ്പൊ ഇത് കണ്ടോ, ഇത് വായ തുറന്ന് കിടക്കുന്നുണ്ട്. നമ്മൾ തൊടാൻ ചെല്ലുമ്പോൾ ഇത് വായ അടയ്ക്കും. അല്ല അടച്ചു, ജീവനുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അമ്മയെ കല്ലമ്മ കായം പിടിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് ആവശ്യത്തിനൊക്കെയുള്ള എടുത്തിട്ടുണ്ട് കേട്ടാ. ഓയിസ്റ്റർ എടുത്തു, പിന്നെ കുറച്ച് കല്ലുമ്മക്ക എടുത്തിട്ടുണ്ട്. ഉണ്ടാ കല്ലുമ്മക്കായ വലുപ്പമുള്ളത് മാത്രം എടുത്തിട്ടുള്ളു കേട്ടോ. അപ്പോൾ ഏഷ്യാൻ അതൊക്കെ കഴിഞ്ഞ് ചൂട് മാറ്റാൻ വേണ്ടി അവിടെ വെള്ളത്തേക്ക് എടുക്കുന്നുണ്ട്. നല്ല ചൂടാണ്. ഈ പാലത്തിൻ്റെ അടിയിലായതുകൊണ്ട് നമുക്ക് ചൂടറിയില്ല, പക്ഷേ ശരിക്കും നല്ല ചൂട്. ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നല്ല ചൂടുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വെള്ളവും ചൂടാവും. ഇപ്പോൾ വെള്ളത്തിനത്ര ചൂടില്ല, അതിനോട് വെള്ളത്തിൽ മലർന്നു കിടക്കുന്നുണ്ട്. അപ്പം എന്തായാലും പോട്ടെ, പോടാ മുങ്ങിപ്പോണ്ടാ, മുങ്ങിപ്പോണ്ടാന്ന്. പൊളിയും മേത്തൊക്കെ, മേത്തൊക്കെ പൊളിയുന്ന്. ഒഴുകി പോടാ. അപ്പൊ എന്തായാലും ശരി പോട്ടെ. ഇനിയേ കൊണ്ടുപോയിട്ട് ഇതിൻ്റെ കുക്കിങ്ങും കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്ത് റെഡിയാക്കണതും കൂടി കാണിച്ചു തരാം. പോവെന്തായാലും പോടാ.